ഇന്ത്യയിൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട വീഡിയോ ആണിത്. ഐ മീൻ കണ്ടന്റ്, ഇതിൽ പെട്ട ഒരു കണ്ടന്റ് അങ്ങനെ പറയണം. കാരണം ഇതിനൊന്നൊരു നല്ല വശം വേറെ അർത്ഥത്തിൽ. അപ്പോൾ ഇതിലുള്ള ഒരു കാര്യം, മഹാമോശപ്പെട്ട കാര്യം ഇന്ത്യയിൽ ഇതുവരെ ചെയ്തതിൽ വെച്ച്, ഓക്കെ, അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങണം. ഇത് മുമ്പേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്യാതിരുന്നതാ. എന്തായാലും അറിയാലോ, അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും. നോർവെന്റെ ഇപ്പോഴത്തെ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർവെന്റെ അംബാസഡർക്ക് തുർക്കി സമൻസ് അയച്ചിട്ടുണ്ട്. നോർവെ അംബാസഡർ ടു തുർക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയുന്നത് തന്നെ വളരെ വിഷമവും വേദനയുമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തമ്പനെയിലിന് കൊടുക്കാൻ എത്രമാത്രം എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ. പക്ഷെ അതങ്ങനെ തമ്പനെയിലൊന്നും കൊടുക്കാൻ ഈ വീഡിയോക്ക് ആഗ്രഹിക്കുന്നുമില്ല. എന്താണ് വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നോർവെയിൽ ഖുർആനെതിരെ പ്രൊട്ടസ്റ്റ് നടത്താൻ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇതല്ല ഇതിൽ, ഇതൊരു വേദനയുള്ള കാര്യം, അടുത്ത വേദനയുള്ള കാര്യം വേറെ ഒന്നും. അപ്പോൾ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക് കൺട്രി ആണല്ലോ. ഇസ്ലാമിക് കൺട്രി മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തായില്ല, ഇസ്ലാമിക് കൺട്രി ആണെന്ന് ഇന്ത്യയിൽ അത്ര അറിയില്ല, അതിൻ്റെ ഡീപ് നോളജ് ഒന്നുമില്ല. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും തുർക്കി എന്താവില്ല, പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണ്, എന്തായാലും എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ശ്രദ്ധയിൽ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മനുസരിച്ചു അതൊരു വിഷയം. കുറച്ച് മുമ്പ് എന്താണ് താല്പര്യമില്ലാത്തവര് വീഡിയോ കാണണ്ട കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്തെങ്കിലും എടുക്കുക, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാണ് ഈ വിഷയം ഇഷ്ടപ്പെട്ടതെന്നില്ല. ഇപ്പം എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് മുമ്പ് സ്വീഡൻ്റെ, ഈ സ്വീഡനും തുർക്കിയും ഫിൻലാൻഡും തമ്മിൽ വലിയ പ്രശ്നങ്ങൾക്ക് അറിയില്ലേ. കാരണം എന്താ, അവർക്ക് 1949 രൂപീകരിച്ച നാറ്റോ, ഈ നാറ്റോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്, സ്വീഡനും ഫിൻലാൻഡും. അപ്പോൾ സ്വീഡൻ്റെ എന്താണ് ആ ചെന്നൈയുടെ പേര്, ഇന്ത്യയിൽ ചീത്ത വാക്ക് പരസ്യപ്പെടുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒന്നും പറയാത്ത അവനെ കുറിച്ച്. ഡാനിഷ് സ്വീഡിഷ് പൊളിറ്റീഷ്യൻ റാമസ് പലൂഡൻ, അവന് ഖുർആന്, അവൻ്റെ അവിടെ പ്രൊട്ടസ്റ്റിൽ ഖുർആൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു തുർക്കിൻ്റെ എംബസിൻ്റെ അടുത്ത് സ്വീഡനിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വീഡനും മറ്റുള്ളവരൊക്കെ കുർദിഷ് ഫൈറ്റേഴ്സിനെ, ഫിൻലാൻഡും കുർദിഷ് ഫൈറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ കുർദിഷ് ഫൈറ്റേഴ്സ് അങ്കറക്കെതിരെ, അതായത് തുർക്കിക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ അവർ യുദ്ധം ചെയ്യുക. അപ്പം അവർ യുദ്ധം ചെയ്യുമ്പോൾ തുർക്കി എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ 1949 രൂപീകരിച്ച ഈ നാറ്റോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 30 അംഗ രാഷ്ട്രത്തെ, നോർവേയിലെ മെമ്പറാണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മെമ്പർഷിപ്പ് ഇതിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും തുർക്കിയുടെയും ഒക്കെ സമ്മതം വേണം. ഇതിലൊന്നും മെമ്പർ അല്ലാത്ത, സത്യം പറഞ്ഞാൽ മൂത്താപ്പ എന്ന് പറയല്ലേ, ശരിക്കും അദ്ദേഹത്തിന്റെ സമ്മതം വേണം. പുടിന്റെയും റഷ്യയുടെയും വേറെ കാര്യം, ഇവർ ആർക്കെതിരെ രൂപീകരിച്ചോ, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂപ്പരെ സമ്മതം വേണം, അതാണ് റിയാലിറ്റി. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ ഫോർമാലിറ്റി പറയണത്. അപ്പോൾ ഇവരുടെ ഈ സമ്മതം വേണം, ആരെ, ഈ തുർക്കിയുടെ സമ്മതം വേണം. പക്ഷെ ഫിൻലാൻഡും ഇവരിങ്ങനെ ചർച്ചയുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇവന്മാർ ഈ തന്നെ പുറത്ത് ഇങ്ങനെ കളിക്കാൻ, റഷ്യ സമ്മതം ആയോ നോക്കണ്ട, റഷ്യൻ്റെ അടുത്ത ആക്രമണം അങ്ങോട്ടേക്ക്, ഹൈപ്പർസോണിക് അങ്ങോട്ട് തിരിച്ചു പേടിപ്പിച്ചുള്ളൂ, ഇടുന്നില്ല, ആ ഇട്ടിട്ടുണ്ടല്ലോ യുക്രൈനിൽ തന്നെ. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിൻലാൻഡിനും ഇതൊരു ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കലും, ഇതൊരു ഏത് ഗ്രന്ഥത്തെ ആയാലും, അത് എന്താ പറയുക, ഹൈന്ദവ ഗ്രന്ഥത്തെ ആയാലും, ഇസ്ലാമത ഗ്രന്ഥത്തെ ആയാലും, ക്രൈസ്തവ ഗ്രന്ഥത്തെ ആയാലും, അല്ലെങ്കിൽ ആ മതത്തെ ആയാലും, അവരുടെ ആരാധന എങ്ങനെയായാലും ഒക്കെ എന്താക്കണം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അവർ അവരുടെ ഇതായിട്ട് പോകട്ടെ, ഈ ആചാരങ്ങളും മതവിശ്വാസവുമായി അവർക്ക് അവരുടെ മതവിശ്വാസവുമായി പോകാം,
ഇവർക്ക് ഇവരുടെ മതവിശ്വാസമായിട്ട് പോകാം, അങ്ങനെ പോവാം, അത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെയോ ഹിന്ദുക്കൾ ക്രൈസ്തവരുടെയോ അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളുടെയോ മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെയോ അവരുടെ ആരാധന അവർ അതുമായി തുടർന്ന് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇന്ത്യയുടെ തന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന അതാണ് ഇന്ത്യ. ഇത്രയും വലിയ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഈ രാഷ്ട്രം എന്താ ഒരു ഒന്നിച്ചു പോകുന്നു, അത് ജനാധിപത്യമായിട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാന്നുള്ളത് പോലെ അതേപോലെ എല്ലാവരും മനുഷ്യരാന്നുള്ള ഒരു ലെവലിലാണ് വേൾഡ് ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറെ ഇതിലെടുക്കേണ്ടത്. ഇപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തത്വങ്ങളെന്ന് പറയാൻ ഇന്ത്യയിലെല്ലാം ആരുമില്ലല്ലോ, എന്നാലും പറഞ്ഞു ഈ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ സ്വീഡന്റെ ചങ്ങായി എന്നുണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾറെഡി തുർക്കി പറഞ്ഞിട്ടുണ്ട്, തുർക്കി ഒരു കാര്യം ഇങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ ചെറുക്കനുമാണ് സമ്മതിക്കുക എന്നാലും ചർച്ചയ്ക്ക് ഉണ്ട്. ഇപ്പോൾ തുർക്കി ഒന്നും കൂടി ഇടഞ്ഞേക്ക തുർക്കി പറഞ്ഞ ഒരു നിലക്കും പറ്റില്ല, അങ്ങോട്ട് വിസിറ്റിംഗ് തന്നെ ഒഴിവാക്കി സ്വീഡനിലേക്കുള്ള. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കാം, എന്തായാലും ഇത് നടക്കാനും പോകുന്നില്ല, അത് വേറെ കാര്യം. പൊളിറ്റീഷ്യന്മാർക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഡാനിഷ് സ്വീഡിഷ് പോളിച്ച ഡാനിഷ് അറിയാമല്ലോ, അവർ പണ്ടേ ചെയ്ത മറ്റൊരു മോശപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്, ഇനി അതുകൂടി നിലനിർത്തി പറയുന്നില്ല കണ്ടന്റ്. അപ്പോൾ അത്ര ഒരു ഇഷ്യൂ ഉള്ളൊരു എന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു അത്രക്ക് വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയത വർഗീയത ഉള്ള ഒരു ടീംസാണ്. എല്ലാവരും എല്ലാം പറയുന്നുണ്ടോ, അവിടെയും വളരെ കുറച്ച് ആളുകളുണ്ടാവും അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവർ സ്വീഡനെ ഇനി ഒരിക്കലും കരുത്തില്ല, വേണമെങ്കിൽ ഇങ്ങനെ പോലും പറഞ്ഞു എർദഗാൻ തുർക്കിൻ്റെ പ്രസിഡന്റ്, വേണമെങ്കിൽ ഫിൻലാൻഡിനെ വേണമെങ്കിൽ പരിഗണിക്കാം, സ്വീഡനെ നടക്കില്ല കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തുർക്കിയുടെ സമ്മതം വേണം, തുർക്കി എല്ലാവരും സമ്മതം കൊടുത്തിട്ടും കാര്യമില്ല. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻലാൻഡ് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ കാര്യം ഞാൻ ആദ്യം കരുതി ഇദ്ദേഹത്ത് പറഞ്ഞത് ഫിൻലാൻഡ് കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡിനാണല്ലോ ആദ്യം ഉള്ളത്, റഷ്യക്ക് എന്താണ് മരുന്നിട്ട് കൊടുക്കാൻ കരുതി. കാരണം തുർക്കിയും റഷ്യയുള്ള ബന്ധം വേറെ തന്നെ ഉണ്ട്. ഇതിൽ അവസാനം ഇന്ത്യയിൽ എന്താ ഇത് ഭയക്കുന്ന കാര്യം എന്തായാലും സ്വീഡനെയും ഫിൻലാൻഡിനെയും ഒക്കെ എടുത്തിട്ട് തുർക്കി അവസാനം ആറ്റുവെന്ന് എല്ലാവരും കൂടി കൊണ്ട് തട്ടുമെന്ന് അറിയില്ല. വേറെ കാര്യം തുർക്കിക്കെതിരെ എല്ലാവർക്കുമല്ല, അമേരിക്കക്ക് ചെറിയൊരു ദേഷ്യമുണ്ട് തുർക്കിയോട്. എന്നാലും അവർ ചില ടൈപ്പുകളൊക്കെ നടത്തി, അത് തന്നെ അതും സിറിയയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലായിട്ടും പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ അട്ടിമറിക്കൊക്കെ വേറെ പല രാഷ്ട്രങ്ങൾ അവിടുത്തെ ഭരണകൂടങ്ങൾ ശ്രമിച്ചതായിരുന്നു. ഇനി പട്ടാള ഭരണകൂടം എർദഗാൻ തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ് എല്ലാവരെയും ബ്ലോക്കാക്കിയത്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട് നോർവേന്റെ ആക്ക് സ്വീഡന്റെ. ഇനി സ്വീഡൻ കയറുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാണാൻ തുർക്കി സമ്മതിക്കൂല, നോർവേന്റെ ആക്കും ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റിന് അനുമതി നൽകി അവിടെ. അതിൽ തുർക്കിക്കെതിരെ ഇൻഗ്ലാബ് വിളിച്ചാൽ ചിലപ്പോൾ അവരൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇവർ ഈ വളഞ്ഞ് മൂക്ക് പിടിക്കാന്നുണ്ടല്ലോ തുർക്കി എന്നുള്ളതിനെ. ഇവരെന്തിനാണ് ഖുർആന് തുർക്കിക്കെതിരെയുള്ള തുർക്കി നടത്തുന്ന ഒരു കാര്യത്തിന് ഇവരെന്തിനാണ് ഖുർആനെതിരെ അല്ലെങ്കിൽ ഖുർആന് കത്തിക്കുകയോ അല്ലെങ്കിൽ ഖുർആനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എന്നുള്ളതാണ് അത്ഭുതം. അതാണ് ഇതിൽ ചർച്ചാ വിഷയം, അത് പാടില്ല. അതാ പറഞ്ഞത് ഏത് മതഗ്രന്ഥത്തെ ആയാലും ഏത് മതഗ്രന്ഥത്തെ അവഗണിക്കുകയാണെങ്കിലും ഏത് മതത്തെയും അവഗണിക്കുകയാണെങ്കിലും ഇന്ദ്രയിൽ അതിന് കൂട്ടു നിൽക്കില്ല. അത്രയേ ഉള്ളൂ ഇന്ദ്രയിൽ എന്ന് പറയാനുള്ളത്. ഇത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് കാര്യത്തിലായാലും. അതാണ് ഇന്ദ്രയിൽ പറയാനുള്ളത്. എന്തായാലും കമൻസ് അയച്ചിട്ടുണ്ട്. ഇത് നാറ്റോയിൽ എന്തായാലും ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്ന ഒരു വിഷയം. ആളുടെ നാറ്റോയിൽ ചെറിയ ഭിന്നിപ്പ് വേറെ ഉണ്ട്. ആ ഭിന്നിപ്പ് അത്ര അത് കാതലായൊരു ഭിന്നിപ്പല്ല. കാരണം ഫ്രാൻസ് പറഞ്ഞു ഫൈറ്റർ ജെറ്റ് സെൻഡ് ചെയ്യുന്നത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് നത്തിങ് ഈസ് എക്സ്ക്ലൂഡഡ് പറഞ്ഞു. ഒന്നും അയ്യോ അങ്ങനെ പറയാൻ പറ്റുന്നില്ല, വേണമെങ്കിൽ അയക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ മറ്റേതൊക്കെ ഫൈറ്റർ ജെറ്റ് യു കെ ആയാലും ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, അമേരിക്കയും റൂൾ ഔട്ട് ചെയ്ത് അയക്കൂല എന്ന് പറഞ്ഞു ഉക്രൈന് വേണ്ടിയിട്ട്. എന്നാൽ ലോങ് അതിൻ്റെ ഇടയിൽ ലോങ് റേഞ്ച് സിസ്റ്റം കൊടുക്കുന്ന റഷ്യ പറഞ്ഞു അമേരിക്ക കൊടുത്തു കഴിഞ്ഞാലും അതും എസ്കലേറ്റ് വാർ എസ്കലേറ്റ് ചെയ്യും, അത് വേറൊരു പ്രശ്നം. എന്നാൽ ഇവർ ലെപ്പോ ടാങ്കിലും ടാങ്കുകളിലും ജർമ്മനി എല്ലാവരും കളിച്ചേണ്ട അവസാനം അയക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാതലായ കാര്യമാണ് ഈ ഭിന്നിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തുർക്കി ഒരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട് ശരിക്കും. അത് ഇനി എന്നാണത് പുകമറങ്ങി വേറെ ലെവലിൽ വരിക എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ കാണുന്നത് തുർക്കി എന്ന് പറഞ്ഞാൽ ചില്ലറ രാഷ്ട്രമൊന്നുമല്ല. തുർക്കിക്ക് റഷ്യയുമായി നല്ല ബന്ധമുണ്ട്, പലതിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവരാണ് പ്രവർത്തിക്കുന്നത്.
മാത്രമല്ല അവരുടെ ബൈറാക്കർ TB2 ആ ഡ്രോണുകളാണ് അന്ന് നാറ്റോയുടെ ഒരു ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യൻ ടാങ്കറുകളെ കീവിൻ്റെ 5 കിലോമീറ്റർ മുറ്റത്ത് നിന്ന് ഓടിച്ചത്, ബുച്ചയിൽ നിരപരാധികളെയൊക്കെ കൊലപ്പെടുത്തി റഷ്യക്ക് പിറകോട്ട് പോകേണ്ട അവസ്ഥ വന്നത്. പണിയിട്ടല്ല എല്ലാവരും വിമർശിക്കുന്നത്. അപ്പോൾ പോകേണ്ടി വന്നത് ശരിക്ക് ബൈറാക്ടർ TB2 ഡ്രോണുകളെ, തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു അന്ന് റഷ്യക്ക് പണി കൊടുത്തത്. അത് ഇപ്പോൾ ഇനി പുതിയ ട്രാൻസ്ഫറിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പണ്ട് ആൾറെഡി മുമ്പ് ഇതിന് മുമ്പ് നേടിയതാണ് യുക്രൈൻ. ഇപ്പോൾ പുടിനുമായിട്ട് കൂടുതൽ ഗ്യാസ് ഹബും മറ്റുള്ളതൊക്കെ ആയിട്ട് തുർക്കിയിലാണ് പരിപാടി. അപ്പോൾ ഇത് അങ്ങോട്ട് പോലെ കോമ്പിനേഷനായിട്ട് നടക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇടക്കിടയ്ക്ക് ചെറിയ ഹെൽപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്, വലിയൊരു ഹെൽപ്പൊന്നും കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉക്രൈന്. പുതിയൊരു സഖ്യ അവിടെ എന്തായാലും നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് തുർക്കി രണ്ട് രാഷ്ട്രങ്ങളോടും, അതുകൊണ്ട് തന്നെ മീഡിയേറ്റർ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മൂന്നാമത്തെ ഡിപ്ലോമാറ്റിക് ചർച്ചയിലും ഫോറിൻ ലെവലിലുള്ള ചർച്ചയിൽ പോലും തുർക്കിയിലായിരുന്നു. എന്തായാലും അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ മാൻ വൺ സി റിട്ടേൺ ഈസ് ആൻഡ് കോംപ്രമൈസ് ദാറ്റ്സ് വൈ ദ സുവാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷമാകാനായി ഇഷ്ടപ്പെട്ടിരുന്നുണ്ട്. എന്തായാലും സമാധാനം വരട്ടെ, എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ സമാധാനം വരട്ടെ. സ്വീഡനും തുർക്കിയും, സ്വീഡനും അതേപോലെ എന്താണ് ഫിൻലാൻഡും തുർക്കിയും എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ സമാധാനത്തിൽ നിന്ന് അവസാനിക്കട്ടെ, പ്രോബ്ലങ്ങൾ സോൾവ് ആവട്ടെ എന്നാണ് ഇന്ത്യ റിയലിൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇന്ത്യ റിയലിനാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യരിൽ ചില ആളുകൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടും, അതിൽ വരുന്ന കാര്യങ്ങളുണ്ടൊക്കെ ഓക്കെ.